ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി എഫ് ടി ആസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓർ മെട്രിക്സ് മെത്തേഡാണ്. സോ ഡി എഫ് ടീനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം ഡി എഫ് ടിയുടെ എക്സ്പ്രഷൻ തന്നെ എടുക്കുകയാണ്. സോ ഓൾറെഡി കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ്, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡി എഫ് ടി. ഇതിൽ ഡബ്ല്യു എൻ എന്താണ്? ദറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ജെ ടു പൈ ബൈ എൻ, നത്തിങ് ബട്ട് ട്വിഡിൽ ഫാക്ടർ അല്ലേ. സോ ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത്, ദറ്റ് ഈസ് ലെറ്റ്സ് പുട്ട് എൻ ഇസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ. സോ എന്നിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് ഉള്ളത്. സോ ഇതൊന്ന് നമ്മൾ ഈ ഇക്വേഷനകത്ത് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ ഇൻ ടു എന്നിന് നമ്മൾ സീറോ കൊടുക്കുമ്പം ഇ റേ ഡബ്ല്യു എൻ റേസ് ടു സീറോ ആണ് വരിക. സോ ഇൻ ടു വൺ വരും, പ്ലസ് എന്നിന് വണ്ണ് കൊടുക്കുമ്പം ഡബ്ല്യു എൻ റേസ് ടു വൺ കെ ആണ് വരിക. ദെൻ എക്സ് ഓഫ് ടു ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു ടു കെ എക്സെട്ര അപ് ടു ലാസ്റ്റ് എൻ മൈനസ് വൺ കൊടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് എൻ മൈനസ് വൺ ഡബ്ല്യു എൻ റേസ് ടു എൻ മൈനസ് വൺ ഇൻ ടു കെ എന്ന് വരും. ഓക്കെ, ഈ ഇക്വേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ഇത്. അതേപോലെ തന്നെ നമുക്കറിയാം കെയുടെ വാല്യൂസ് വേരി ഫ്രം സീറോ ടു എൻ മൈനസ് വൺ. സോ അതും നമ്മളിവിടെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. സോ കെയ്ക്ക് നമ്മൾ ആദ്യം എന്ത് കൊടുക്കും? കെ ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കാം. സോ സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് ഓഫ് സീറോ ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഓഫ് സീറോ തന്നെയാണ് പ്ലസ് എക്സ് ഓഫ് വൺ ഇൻ ടു കെ എന്ന് പറയുന്നത് സീറോ ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും? ദിസ് റേസ് ടു സീറോ ആണ്, ദാറ്റ് ഇസ് വൺ. സോ എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ടു, അങ്ങനെ എല്ലാം സീറോ ആയിട്ട് ലാസ്റ്റിൽ നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് വൺ വരും. ഇനി കെയ്ക്ക് നമ്മൾ വണ്ണ് കൊടുക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു ഇത് അതുപോലെ തന്നെയാണ് ഇവിടെ വൺ ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു വൺ, ഇവിടെ എക്സ് ഓഫ് ടു ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു ടു എക്സെട്ര അപ് ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു എൻ മൈനസ് വൺ ഇൻ ടു കെ ആണ്, കെ ഇവിടെ വൺ ആണ് വരിക. സോ ഇതായിരിക്കും നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷൻ കിട്ടും. ഇങ്ങനെ നമ്മൾ കെയ്ക്ക് വാല്യൂസ് കൊടുത്ത് കൊടുത്ത് ലാസ്റ്റ് കെ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വരിക? എക്സ് ഓഫ് എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ പ്ലസ് ഇവിടെ എക്സ് ഓഫ് വൺ ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സ് ഓഫ് ടു ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു ടു ഇൻ ടു എക്സ് എൻ മൈനസ് വൺ എക്സെട്ര അപ് ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ ഇൻ ടു ഡബ്ല്യു എൻ റേസ് ടു എൻ മൈനസ് വൺ ഇൻ ടു എൻ മൈനസ് വൺ. ഇവിടെ എന്നിനും കെയ്ക്കും എൻ മൈനസ് വൺ ആണ് വരുന്നത്. സോ ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇറ്റ്സ് എ ബിഗ് എക്സ്പ്രഷൻ, വലിയൊരു എക്സ്പ്രഷനാണ്. സോ ഈ എക്സ്പ്രഷനെ കുറച്ചുകൂടി ഒന്ന് സിംപ്ലി ഒരു സിംബോളിക്കൽ ഫോമിലേക്ക് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ഒന്ന് കാണിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം എൽ എച്ച് എസിൽ എന്താ വരുന്നത്? എക്സ് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ അപ് ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ ആണ് വരുന്നത്. സോ എൽ എച്ച് എസിൽ ഈ എക്സ്പ്രഷൻ എങ്ങനെ വരും? വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ദർ ആർ എക്സ് ഓഫ് നോട്ട്, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ടു എന്ന് പറഞ്ഞിട്ട് ടേംസ് വരുന്നുണ്ട്. അത് ഞാനിവിടെ എക്സ് ഓഫ് സീറോ വൺ അപ് ടു എക്സ് ഓഫ് എൻ മൈനസ് വൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ദിസ് മെട്രിക്സ്, നമ്മളുടെ ഈ ഇക്വേഷനകത്തൊക്കെ വരുന്ന ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്ന സാധനം, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ദിസ് മെട്രിക്സ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഫസ്റ്റ് ടേം എല്ലാം എക്സ് ഓഫ് സീറോ ആണ്. സോ നമുക്ക് ഇവിടെയൊക്കെ വൺ ആണ് വരുന്നത്. അതുപോലെ ഫസ്റ്റ് കേസിൽ നമുക്കെല്ലാം വൺ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ട്വിഡിൽ ഫാക്ടർ എല്ലാം വൺ ആണ്. സോ ഇതെല്ലാം വൺ ആയിരിക്കും. സോ ഈ ഒരു ട്വിഡിൽ ഫാക്ടർ മെട്രിക്സിനകത്ത് ഈ എലമെൻറ്റ് കംപ്ലീറ്റ് വൺ ആയിരിക്കും, അതുപോലെ ഈ എലമെൻറ്റ് കംപ്ലീറ്റ് വൺ ആയിരിക്കും. പിന്നെ അതിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എക്സ് ഓഫ് വണ്ണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഡബ്ല്യു എൻ റേസ് ടു വൺ, ഡബ്ല്യു എൻ റേസ് ടു ടു അങ്ങനെയാണ് വരുന്നത്. സോ ഡബ്ല്യു എൻ റേസ് ടു വൺ ടു ത്രീ. ഇതിൻ്റെ അടുത്ത് എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു എൻ റേസ് ടു ടു ആയിരിക്കും, ദെൻ ഡബ്ല്യു എൻ റേസ് ടു ഫോർ ആയിരിക്കും, സിക്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു എൻ റേസ് ടു ത്രീ, സിക്സ്, നയൻ, അങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്യുക. സോ അതിനെ നമ്മൾ ജനറലി വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ഈ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡി എഫ് ടി കാണുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. സോ ഇതിനെ നമ്മൾ ഒന്നുകൂടെ ചുരുക്കി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് ഓഫ് എൻ വിച്ച് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൻ എന്ന് ഇതിനെ മൊത്തത്തിൽ നമുക്ക് എഴുതാം, ഇൻ ടു ഇതിനെ നമുക്ക് സ്മോൾ എക്സ് ഓഫ് എൻ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ഫോമാറ്റും കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈ എക്സ് ഓഫ് എൻ കാണുകയാണെങ്കിൽ എന്ത് വരിക? ഇത് ഇപ്പുറത്തേക്ക് വരും. സോ ഡബ്ല്യു എൻ ഇൻവേഴ്സ് ആണ് നമുക്കവിടെ വരിക.
ഇതൊരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ്. സോ അതിപ്പുറത്ത് വരുമ്പോൾ ഇൻവേഴ്സ് ഇൻ ടു എക്സ് ഓഫ് എൻ വരും. സോ ഈ രീതിയിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ടുഡിൽ ഫാക്ടറിൻ്റെ ഇൻവേഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് കാണുമ്പോൾ എന്താ വരിക? നേരെ ഇൻവേഴ്സ് ആണ് വരിക. ഈ എലമെന്റ്സ് എന്ന് പറയുന്ന വണ് തന്നെ ആയിരിക്കും. ബാക്കി ഇവിടെ വരുന്ന എന്താ, ഡബ്ല്യു എൻ റേസ് ടു മൈനസ് വൺ, ഡബ്ല്യു എൻ റേസ് ടു മൈനസ് ടു, ഓരോ ഇതിൻ്റെയും ഇൻവേഴ്സ് ആണ് വരിക. സോ ദിസ് വിൽ ബി അവർ ഇൻവേഴ്സ് മെട്രിക്സ്. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് ഐ ഡി എഫ് ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഐ ഡി എഫ് ടിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്, നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. ഈ എക്സ്പ്രഷനിൽ ഞാനൊന്ന് കോഞ്ചുഗേറ്റ് എടുക്കുകയാണ്, ദാറ്റ് ഇസ് ഈ ടുഡിൽ ഫാക്ടറിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? വി ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്, ഇതിൻ്റെ മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും. സോ ഡബ്ല്യു എൻ റേസ് ടു എൻ കെ ഹോൾ കോഞ്ചുഗേറ്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ ഈ എക്സ്പ്രഷനെ നമ്മളൊരു സിംബോളിക്കലി എഴുതുകയാണെങ്കിൽ ഈ ഒരു ടേമിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ അതിനെ എങ്ങനെ നമുക്ക് എഴുതാം? സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന മാത്രമാണിത്. സോ ഈ ടുഡിൽ ഫാക്ടറിൻ്റെ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു റെപ്രസെൻറ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഐ ഡി എഫ് ടിയുടെ റെപ്രസെൻറ്റേഷനെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. സോ ഇനി ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ എക്സ് ഓഫ് എൻ തന്നെയാണ്, പിന്നെ വരുന്നത് ദിസ് ഈക്വൽ ടു ദിസ് ആണ്. അതിൽ എക്സ് ഓഫ് എൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡബ്ല്യു എൻ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഡബ്ല്യു എൻ കോഞ്ചുഗേറ്റ് എന്ന് വരും. സോ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഡി എഫ് ടി ആസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. നെക്സ്റ്റ് ലെക്ചറിൽ കാണുന്നവരെ ഗുഡ് ബൈ.